ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുതൽ കുക്കിംഗ് വീഡിയോസ് എൻ്റെ ഉമ്മയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും കാണണേ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ ഇന്നിവിടെ ഒരു അൽഫാം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓവണും ഗ്രില്ലും ഒന്നും ഇല്ലാതെ വീട്ടിലെ പാൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനു വേണ്ടി ഒരു കോഴിയെ 4 പീസാക്കിയിട്ടാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. ഇവിടെ ഞാൻ 8 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിൽ സ്കിന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ സ്കിന്ന് ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചതിന് ശേഷം മസാല തേച്ച് പിടിപ്പിക്കാം. 2 സ്റ്റെപ്പായിട്ടാണ് മസാല തേക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തൈര്, ലെമൺ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, പാകത്തിന് ഉപ്പ്. ഇവ നന്നായി മിക്സ് ചെയ്ത ശേഷം ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റിവെക്കണം. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മല്ലി, ചെറിയ ജീരകം, ചുമന്ന മുളക്, വലിയ ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി, ഒരു ഉള്ളി, ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കൂടുതൽ മല്ലിയില, എല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത മസാല ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഒലീവ് ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 5-6 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 2 ഭാഗവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ ചിക്കന് ശരിക്കും അൽഫാമിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. കുറച്ച് ചാർക്കോൾ ചിക്കൻ്റെ കൂടെ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് സ്മോക്ക് ചെയ്തെടുക്കാം. ചാർക്കോൾ കയ്യിലില്ലാത്തവർ ചിരട്ടക്കണൽ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചിരട്ടക്കണലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ചിക്കൻ കണലിൽ ചുട്ട ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ നല്ല അടിപൊളി ചിക്കൻ അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.